സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നികുതി വർധനവിനും പെർമിറ്റ് ഫീസ് വർധന കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത് പ്രമേയത്തെ എതിർത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നികുതി വർധനമെതിരെയാണ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കിയത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ലേ ഔട്ട് അപ്രൂവലിനുള്ള ഫീസ് കെട്ടിട നികുതി എന്നിവ വൻതോതിൽ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഭരണസമിതി പ്രമേയം പാസാക്കിയത് എല്ലാ നിർമ്മാണ വസ്തുക്കൾക്കും വില വർദ്ധിച്ച സാഹചര്യത്തിലും കാർഷിക മേഖലയിലെ വില തകർച്ചയും കൃഷിനാശവും മൂലം ഏറെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരന് ഒരു വീട് പണിയുന്നതിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിക്കുമെങ്കിലും ഇത്തരത്തിൽ മലയോര മേഖലയിലെ സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുന്ന ക്രമാതീതമായ വരുമാന വർധനവ് ഗ്രാമപഞ്ചായത്തിന് ആവശ്യമില്ലെന്നും അതിനാൽ നിരക്ക് വർധന പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനും വനസമിതി യോഗം തീരുമാനിച്ചു പഞ്ചായത്തിൽ ഏർപ്പെടുത്തേണ്ട അധിക നികുതി നിരക്ക് സാമൂഹിക സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പുനഃക്രമീകരിക്കാനും പെർമിറ്റ് ഫീസിൽ ആവശ്യമായ ഇളവുകൾ നൽകാനുമുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു നൽകണമെന്നും പ്രമേയത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് പൈമ്പള്ളി സിബി ചിരണ്ടാദത്ത് എന്നിവർ ചേർന്നാണ് പ്രമേയം അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷനായി ആറിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്ക് പ്രമേയം പാസായി എൽ ഡി എഫ് മെമ്പർമാർ പ്രമേയത്തെ എതിർക്കുകയും പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ നികുതി വർദ്ധനവ് നടപ്പാക്കിയതെന്നും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി